ഓപ്ഷൻസ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ ഹിന്ദിയുടെ സെക്കൻഡ് ടൈം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ആറ് ആക്ടിവിറ്റി ആണ് ഉണ്ടാവുക അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ് രണ്ട് മുതൽ ആറ് വരെയുള്ള ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും നാലെണ്ണം എഴുതിയാൽ മതി ഓക്കെ ആദ്യത്തെ ചോദ്യം വായിച്ച് നോക്കാം കണ്ടു പടിയോരോ പ്രശ്നമൊക്കെ ഉത്തർലിക്കേം അപ്പോൾ പാസേജ് വായിച്ച് നോക്കുക എന്നിട്ട് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക താജ് മഹൽ ഭാരതത്തെ സബ്സെ ലോകപ്രിയ ഐതിഹാസി സ്മാരകേ താജ്മഹൽ എന്ന് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും ഇതിഹാസപരമായ ഒരു നിർമ്മിതിയാണ് ഒരു സ്മാരകമാണ് യഹു ഉത്തർപ്രദേശ്ക്ക് ആഗ്രാമേ സ്ഥിതി ഹെ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്കെ പീച്ചേസ് യമുന യമുനദി ബഹത്തി ഇതിലൂടെയാണ് യമുന നദി ഒഴുകുന്നത് ഇസ് കെ നിർമ്മാണക്കെ ലിയ ബായി സാൽ ലഖേറ്റെ ഇതിന്റെ നിർമ്മാണത്തിനായി ഇരുപത്തിരണ്ട് വർഷം എടുത്തു ഓർ ബീസ് ഹസാർ മസ്ദൂരോനെ കാമിയാത്ത ഇരുപത് ആയിരതിനായിരം തൊഴിലാളികൾ ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട് യഹി ഇമാരത്ത് മുഗൾ വാസ്തു കലാക നമൂന ഹെ ഇത് ഈ ഒരു നിർമ്മിതി മുഗൾ വാസ്തുവിദ്യയുടെ ഉദാത്തമായ ഒരു മാതൃകയാണ് നമൂന എന്ന് പറഞ്ഞാൽ മോഡൽ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഭാരത് ക സബ്സെ ലോകപ്രിയ സ്മാരക കോൺസാ ഹെ അതിൻ്റെ ആൻസർ എവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് താജ്മഹൽ ഭാരത് കാ സബ്സെ ലോകപ്രിയ ഐതിഹാസി സ്മാരകെ ഫസ്റ്റ് ലൈനിൽ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ നമുക്ക് കുത്തബ് മിനാർ ആഗ്ര താജ്മഹൽ ലാൽക്കില്ല അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് താജ്മഹൽ ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം താജ് മഹൽ പി കെ പീച്ചേഴ്സ് കോൻസി നദി ബഹത്തെഹെ ഏത് നദിയാണ് ഒഴുകുന്നത് അതും നമ്മളവിടെ കണ്ടതാണ് Yamuna Gengga Yamuna ni lah സിന്ധു ആ സിന്ധു അപ്പോൾ ഇവിടെ യമുന ആണ് ശരി ഓക്കെ താജ്മഹൽ കഹാ സ്ഥിതിത്തെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് താജ്മഹൽ ആഗ്രമേ സ്ഥിതി ഹേ താജ്മഹൽ കൊച്ചിൻമേ സ്ഥിതി ഹേ താജ്മഹൽ മുംബൈമേ സ്ഥിതി ഹേ താജ്മഹൽ ദില്ലിമേ സ്ഥിതി ഹേ അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് താജ്മഹൽ ആഗ്രാമേ സ്ഥിതി ഹേ താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം താജ്മഹൽക്ക് നിർമ്മാണ കല്യേ കിത്തിനെ സാൽ ലഘയത്തെ താജ്മഹൽ നിർമ്മാണത്തിനായിട്ട് എത്ര വർഷം എടുത്തു അതൊക്കെ ആ പാസേജിൽ ഓരോ ലൈൻ ഒരു ലൈൻ കഴിഞ്ഞാൽ ഒരു ലൈൻ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്തടുത്ത് വരുന്ന മാതിരി തന്നെയാണ് കൊടുത്തത് അപ്പോൾ എല്ലാരും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എത്രയാണ് താജ്മഹൽക്കെ നിർമ്മാണക്കല്ലേ ഇത്തിനേ സാലകെ बगे अब ट्वेंटी टू साल इंटर्ष अंतर सही प्रस्ताव चुनकल के कृत्यम शस्त तेरे ताजमहल ग्रीक वास्तुकलामूनाह ताज्मल मुग् है ताजमहल केरलिय वास्तुकला नमूनाहे ताजमहहल ब्रिटीश है अब ऐस्तुकल उदाहरण मुग् वास्तुकलामुनाहे अब अत नमुके आंसर क അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പാസേജ് വായിച്ച് നോക്കുക അപ്പോൾ അത് തന്നെയാണ് ഓരോന്നും അടുത്തടുത്ത് തന്നെയാണ് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും അഞ്ച് മാർക്ക് സ്കോർ ചെയ്യണം ഓക്കെ ഞാൻ അടുത്ത് നോക്കാം കവിതാംശ കവിതാംശപ്പാട്ടി ഓരോ പ്രശ്നമൊക്കെ ഉത്തരവിൽക്കുക കവിത വായിക്കുക എന്നിട്ട് ഉത്തരം എഴുതുക മെഹനത്ത് ഹമാശ കർത്തേ രേഹോ മെഹനത്ത് എന്ന് പറഞ്ഞാൽ എന്താ അധ്വാനിക്കുക എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുക ഹാർ പൽ ആകെ ഭർത്തേ രേഖോ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വാതായം കബി ഹാർ നെഹി ഏതൊരു ദുഃഖത്തിൻ്റെയും പിറകെ ഒരു സന്തോഷം ഉണ്ടാകും അപ്പൊ നമുക്ക് ആദ്യം നോക്കാം കോശിഷ് കെ ലിയ കവിതാമേ പ്രയുക്ത ശബ്ദം കോശിഷ് എന്ന അർത്ഥം വരുന്നത് ഏത് പദമാണ്ദ് ജീത് അപ്പം നമുക്കറിയാം മെഹനത്താണ് കോശിഷ് എന്ന പദത്തിനർത്ഥം ഹാർഡ് വർക്ക് കവിക്ക് ആൻസർ ഗം കെ പാത ക്യാ ഹോ ഗം എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖമാണ് അപ്പോൾ കവി എന്താണ് പറയുന്നത് ഒരു ദുഃഖത്തിന് ശേഷം എന്തുണ്ടാവും എന്നാണ് പറയുന്നത് ആ ഒരു ദുഃഖത്തിന് ശേഷം ആ ഒരു സന്തോഷം ഉണ്ടാവും എന്നാണല്ലേ പറയുന്നത് ഖുഷി ഹോ ഗെ അപ്പം എന്താണ് പറയുന്നത് ക്യാ കുഷി എന്ന് എഴുതി കൊടുക്കുക കുഷി ഹോഗി വളരെ എളുപ്പമാണ് ഇനി കവിതക്കനുസ സഹി മിലൻ കരേ ഇനി മേശ ദ ഫോളോയും ചെയ്യാനാണ് നോക്കൂ അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് എഴുതേണ്ടത് ബഡ്തേ രഹോ എന്നാണ് ഇവിടെ എഴുതിയത് ആദ്യം ബഡുത്തെ രഹോ അപ്പോൾ അതിന് മാച്ചായത് ഏതാന്ന് നമുക്ക് ഈ കവിത വായിച്ച് കണ്ടുപിടിക്കാം ബഡ ഡരേ ബിന ബഡുത്തേ രഹോ അപ്പോൾ ഡരേ ബിന അവിടെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഡരേ ബിനടെയുണ്ട് അപ്പോൾ ഡരെ ബിന ബഡ്തേ രഹോ ഓക്കെ ഇനി അടുത്തത് ഹാർ നെഹി ഹാർ നെഹി അവിടെ ഉണ്ടോ നോക്കാം ഹാർ നെഹി ഇവിടെ ഉണ്ട് പാദായി കബി ഹാർണഹി അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ബ ബാദായം കബി ഹാർണി ജീത്ത് ഹോഗി ജഗ്മേ തുമാരി വളരെ സിമ്പിളാണ് ഇതും നമുക്ക് ഫുൾ മാർക്ക് നേടാം ഇനി അടുത്ത് നോക്കാം ജറൂറി ഗുറാഫ് ഏകാങ്കിക യഹ് അംശപ്പാട് ഒരു പ്രശ്നമൊക്കെ ഉത്തരലിഗെ ജറൂറി ഗുരാഫ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സമാചാർ വാചിക പൂര ടോക്കിയോ ഷഹർമിൽ ബിജ്ലിക്ക് സപ്ലൈ ടൈ ഓർ टावर्स छूट गए, जिसके कारण शहर का संपर्क बाकी जगहों से खत्म हो गया। इस बोगम्ब की तीव्रता रिक्टर पैसाने पर सात दशमसम एक मापी गई। जापान में पिछले माह भी बोगम्ब आया था। अब हमको इधर पहाड़ बागों में बंदा पटरी चोदिए आना और हमको जापान के किस शहर में बोगम्ब हुआ? എവിടെയാണ് ടോക്കിയോ ഷഹർമേ ആണ് ഭൂകമ്പ അപ്പം നമുക്ക് എന്ത് എഴുതാം ജാപ്പാൻക്ക് ഈ കീസ് ഉള്ള സ്ഥലത്ത് എന്ത് എഴുതാം ടോക്കിയോ ഷഹർന്ന് എഴുതാം ഓക്കെ ജാപ്പാൻ കെ ടോക്യോ ഷഹർമേ ഭൂകമ്പ് ഹുവാത്ത ഇപ്പം ടോക്കിയോ ഷഹർമേ ഭൂകമ്പ് ഹുവാത്ത ടോക്കിയോ ഷഹർമേ ഭൂകമ്പ് ഹുവാത്ത ജെറീ ഗു ഗുറാഫ് ഏകാങ്കിക്ക് ഈസ് ഘടനക്ക് ആധാർ പർ ഏക്ക് സമാചാർ തയ്യാർ കറി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമാചാർ തയ്യാറാക്കാനാണ് പറഞ്ഞത് പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഒരു പത്രവാർത്ത ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് എഴുതേണ്ടത് ഒരു ഹെഡിങ് അല്ലേ ഓക്കെ അപ്പം നമുക്കൊരു ഹെഡിങ് എഴുതാം ജാപ്പാൻ മേ ഭയങ്കര് ഭൂകമ്പം ഹസാരോ ലോഗോങ്കി മൗത്ത് ജപ്പാനിൽ ഭയങ്കരമായ ഭൂകമ്പം ആയിരക്കണക്കിന് ആളുകളുടെ മരണം അങ്ങനെ നമുക്കൊരു ഹെഡിങ് കൊടുക്കാം എന്നിട്ട് ടോക്കിയോ ദവട സ്ഥലം നടക്കുന്നതെന്ന് അതും നമ്മൾ എഴുതണം ഇതൊക്കെ അതിൻ്റെ ഒരു ആണ് അതെന്തായാലും എഴുതിക്കണം ആദ്യം ഒരു ഹെഡിങ് എഴുതണം പിന്നെ നമുക്കതിൻ്റെ മാറ്റർ അറിയുന്നില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം നിങ്ങൾ അതായത് ഒരു സമാചാർ പത്ര തയ്യാർ കരണക്കിയ കോശിഷ് ഹെ നിങ്ങൾ അതിനൊരു ശ്രമം നടത്തിയെന്ന് നിങ്ങളുടെ പേപ്പർ കണ്ടാൽ തോന്നണം ഓക്കെ അപ്പൊ നമ്മളൊരു ഹെഡിങ് എഴുതി എന്നിട്ട് നമ്മളിത് എവിടെ സ്ഥലം നടക്കുന്നത് ജപ്പാൻ അല്ലെങ്കിൽ ടോക്കിയോ അതിന്റെ സ്പെല്ലിങ് അവിടെ തന്നെ ഉണ്ട് അത് നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി ടോക്കിയോ അല്ലെ എന്നിട്ട് എഴുതാം ആജ് സുബ് സാഡേ പാഞ്ച് പാജ് ജപ്പാൻ ക ടോക്കിയോ ഷഹർ ജബർദസ്ത് പൂകമ്പാരൻ തപാഹോകയാ इन रेपे उपलब्ध जापान नगर दाराई कई इमारत धरती पर घमस पड़े हजारों लोग हजारों लोगों का मृत्यु हो गई टवर्स टूट गए जिसके कारण शहर का संपर्क काफी जगहों से खत्म हो गया है भूकंप की तीव्रता पैसाने पर सात दशांश एक मापी गई ജപ്പാൻ മേ പിച്ചിലെ മഹബീ ഭീഭൂകമ്പ് ആയാത്ത ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക ആദ്യം നമ്മളൊരു ഹെഡിങ് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലം പറയണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊൾക്കൊള്ളിച്ചിട്ടുള്ള വാർത്തയും കൂടി ഉൾപ്പെടുത്തി നമ്മളൊരു സമാചാര പത്രം തയ്യാറാക്കുക സി ടി ബജി സബി ദൗഡി പടേ सभी जीतने की उत्सुकता के साथ आगे बढ़े तभी एक छोटा लड़का टॉकर गाकर लड़क डाया गिरा और रो पड़ा उसके आवाज सुनकर बाकी सब उसकी मदद करने के लिए लौट आए सारे बच्चों ने एक दूसरे का हाथ पकड़ा और साथ मिलकर दौड़ लगाया മാതൃഭാഷാമേ അനുവാദകര ഇത് ഇനി മലയാളത്തിൽ എഴുതാനാണ് സി ടി ബജി സി ടി ബജി എന്ന് പറഞ്ഞാൽ വിസിൽ വിളിച്ചു സബി ദൗ എല്ലാവരും ഓടാൻ തുടങ്ങി ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ഈസ് ഘടനക്ക് ആധാർ പാർ ചോട്ടൽ എടുക്കുക ഡയരിലേക്ക് അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചെറിയ കുട്ടിയുടെ ഡയറി എഴുതാനാണ് എന്തെല്ലാം ഉൾപ്പെടുത്തണം ദൗഡ്കെ ബീച്ച് ഗിർജാന ആ ഓട്ടത്തിനിടയിൽ വീണ് പോയി ദർദ് ഓർ ദുഃഖ് വേദനയും സങ്കടവും ഉണ്ടായി ദൗഡ് ബന്ധ് കറക്കെ സബ്ക ആന അപ്പോൾ എല്ലാവരും ഓട്ടം നിർത്തി വന്നു എക്ക് സൗത്ത് ദൗഡ് കി പൂർത്തി കരണം എല്ലാവരും ഒന്നിച്ച് പൂർത്തിയാക്കി ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ഡയറി എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് അപ്പോൾ നമുക്ക് ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് എഴുതാം ये दिन मैं कैसे भूलूँ आज मेरे स्कूल में खेल दिवस था दौड़ प्रतियोगिता के बीच में लेड कड़ाकर गिर पड़ा मुझे बड़ी दर्द हुआ लेकिन मेरे सभी मित्र दौड़ आए और उन्होंने मुझे उड़ाया मेरे साथ पकड़ते हुए वे सब मिलकर दौड़े मेरी आंखें भर गई മുജിയ അപ്നി മിത്രോം പർ ഗർവ് ഹൈ ദിവസം ഞാൻ എങ്ങനെ മറക്കും ആജ്മേരെ സ്കൂൾ മേഖേൽ ദിവസ്താ ഇന്ന് എൻ്റെ സ്കൂളിൽ കായിക ദിനമായിരുന്നു സ്പോർട്സ് ഡേ ആയിരുന്നു ദൗഡ് പ്രതിയോഗിതക്കെ ബീച്ച് മേ മേ ലഡക് ഡാക്കിർഗ്ഡ ഞാൻ മത്സരത്തിനിടയിൽ വീണു പോയി മുജേ ബഡി ദർദ്ദ് ഹുവാ എനിക്ക് ഭയങ്കര വേദന വന്നു ലിൻ മേര് സബി മിത്രി ദൗഡ് ആയേ ഓർ ഉനോനെ മുജി ഉടായ എന്നാൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു മേരെ ഹാത്ത് പകത്തെ ഹോയ വിസ പുമിൽക്കർ ദൗഡേ എൻ്റെ കൈ പിടിച്ച് അവരെല്ലാവരും ഒന്നിച്ചാണ് ഓടിയത് മേരി ഹാഖിം ബർദി എൻ്റെ കണ്ണ് നിറഞ്ഞു മുജെ അപ്പിനെ മിത്രോ പെർ ഗർവഹുവ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ ആലോചിച്ച് അഭിമാനം തോന്നുന്നു ഓക്കെ ഇത്രയും നമുക്ക് എഴുതാം അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം കോശിഷ് കർണവാല കവിത അംശ പടെ ഓരോ പ്രശ്നമൊക്കെ ഉത്തരലിക്കെ അസഫലത ഏക്ക് ചുനൗത്തി ഹെ ഇസെ സ്വീകാർ കരോ ഇസേ സ്വീകാർ കരോ അസഫലത ഏക്ക് ചുനൗത്തി ഹെ ഇസെ സ്വീകാർ കരോ അസഫലതോൽവില്ലുവിളിയാണ് അതിനെ സ്വീകരിക്കൂഗി ദേക്കോ ഓർ സുധാർ കരോ നമ്മുടെ പ്രവൃത്തികളിൽ എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കൂ സുധാർ കരോ എന്ന് പറഞ്ഞാൽ എന്താണ് പരിഹരിക്കുക ജബ്തക് ന സഫൽ ഹോ जब तक ജബ്ന സഫൽ ഹോ നീന്തി ചേൻക ത്യാഗോ തും നമുക്ക് വിജയം ഉണ്ടാകുന്നവരെ ഉറക്കവും വിശ്രമവും ഉപേക്ഷിക്കും നീന്തും പറഞ്ഞാൽ എന്താണ് ഉറക്കം മൈതാൻ ചോടുകർ മത്തുഭാഗോത്തും സംഘർഷഭൂമി ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു ഓടരുത് മധുഭാഗോ എന്നാല് പിന്തിരിഞ്ഞു ഓടരുത് കുച്ച് കി ബിനാഹി ജയ് ജയാ നമ്മൾ എന്തെങ്കിലും ഒന്നും പ്രവർത്തിക്കാതെ നമുക്ക് വിജയമൊന്നും ഉണ്ടാവില്ല കോശിഷ് കർണേ വാലോ കി കബി ഹാർ നെഹി ഹോത്തി അതായത് പ്രയത്നിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമുണ്ടാകും ഇല്ല എന്നാണ് ഈ ഒരു കവിതയുടെ ഭാഗം പറയുന്നത് ഇനി നമുക്ക് ചോദ്യം നോക്കാം കവിക്ക് അനുസർ കിസ് പ്രകാർക്ക് ലോകോങ് കി ഹാർ നെഹി ഹോത്തി ഹെ കവിയുടെ കാഴ്ചപ്പാടിൽ ഏത് തരം ആൾക്കാർക്കാണ് തോൽവി ഉണ്ടാകാത്തത് ആർക്കാണ് ഇവിടെ ദ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കോശിഷ് കറിനെ വാലോങ്ക് കവി ഹാർനെഹി ഹോത്തി പ്രയത്നിക്കുന്നവർക്കാണ്

ഹമാരി കമിയോക്കോ പഹച്ചാൻക്ക് സുധാർ കർണയ്ക്ക് കോശിഷ്കരെ നമ്മുടെ കുറവൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം ജപ്തക് സഫലന രഹേ തപ്തക് നീന്ദ് ഓർ ചേഞ്ചോടെ നമ്മൾ വിജയിക്കുന്നവരെ ഉറക്കവും ആ ഊണ ഉറക്കവും ഒക്കെ ഉപേക്ഷിക്കണം അഫ്നി സമസ്യാവോസെ ഖബരാക്കർ നാഗെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ ആലോചിച്ച് നമ്മൾ എന്താക്കരുത് തിരിഞ്ഞോടരുത് സാഹസ് കൂടി നമ്മൾ എല്ലാ പ്രവൃത്തിയും ചെയ്യണം ബാർ ബാർ പരിശ്രമ കർണവാലോങ്കി കവി ഹാർനെഹി ഹോത്തി എപ്പോഴും പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം സൂചന ുരാഫ് ഏകാങ്കിക്ക യഹ് അംശു പടെ ഓർ പ്രശ്നമൊക്കെ ഉത്തർലിഖേ അപ്പോൾ ഗുരാഫ് എന്ന പാഠഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് മമ്മി ടീക്ക് ഹോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മുജ്യ ആ പിണ് മനോരഞ്ജൻ തകീവി സീമി ലഹിനേ सिर्फ तुम्हें नहीं दर्शकों के और इशारे करके हम सभी को पर ज़रूरी डायलॉग आना तो පෙන්දා නිදුමයිටල්ල චෝදයෙන්න්දු නෝකම් ඒකාගික සන්දේශි ගී ඒගගීට සන්දේශන්ධන දුශ්‍රංක මනරංජන්ම සීමිති රැහනාහේ. අපිනේ මනෝරංජන් මේ සීමිති රැහනාහයම්. මනවරජෙන් මේ කබී සීමිති නෙහි රැහණචාහයේ. දුෂ්‍රංක මනවරංජන්ම සීමිදි නෙහි රැහණචාහයේ. කරන්ස. මනවරංජෙන්ම කබි සීමිති නෙහි රැහ්ණචාහියේ. ഇനി അടുത്ത ചോദ്യം നോക്കാം മുസ്കൂൾ കേന്ദി ക്ലബ് കെ നേതൃത്വമേ സറൂറി ഗുറാഫ് ഏകാങ്കിക മഞ്ചൻ ജനുവരി ഏക്ക് കോ നവ് വർഷോത്സവക്കെ സിൽസിലേമേ ഹോരഹാ ഹെ ഇസ്കെ ലിയൊക്കെ പോസ്റ്റർ തയ്യാർ കരേ അപ്പോൾ ഉസ്കൂളിലെ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ സറൂറി ഗുറാഫ് എന്ന ഏകാങ്ക നാടകം നടത്തുകയാണ് എപ്പോഴാണ് ജനുവരി ഒന്നിനാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പോസ്റ്ററാണ് നമ്മൾ തമ്പ് നെയ്ൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളതൊക്കെ നോക്കി നല്ലവണ്ണം മനസ്സിലാക്കുക പോസ്റ്റർ എല്ലാവർക്കും അറിയാമല്ലോ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു ഏകാങ്കി നാടകമാണ് അപ്പോൾ അതിൻ്റെ സ്ഥലം അതിൻ്റെ ഡേറ്റ് അതേപോലെ സബ്ക സ്വാഗതം ഇന്ന സംഭവങ്ങളാണെന്നൊക്കെ നമ്മൾ എഴുതണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇനിയും കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ